പ്രഭാഷകൻ 50 അധ്യായം. പ്രധാന പുരോഹിതൻ ഷിമയോൻ. ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ടകെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ടകെട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിലിന് പുറത്തുവരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്! മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പൂർണചന്ദ്രനെപ്പോലെ, അത്യുന്നതന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെപ്പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ, വസന്തത്തിൽ പനിനീർ പൂ പോലെ, നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്ത് ലബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പുപോലെ, ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ, രത്നഖചിതമായ സ്വർണത്തളിക പോലെ, കായ്ച്ചു നിൽക്കുന്ന ഒലിവുപോലെ, മേഘമുരുമുന്ന ദേവദാരുപോലെ അവൻ പ്രശോഭിച്ചു. അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റിനിന്നു. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവദാരുപോലെ ശോഭിച്ചു. അഹരോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷകങ്ങളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നു. ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി. അത്യുന്നതനായ സർവശക്തന് കാഴ്ചകളൊരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിലൊഴുക്കി. അഹരോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഓതുകയും ചെയ്തു. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ഗായകർ അവിടത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചുപാടി. കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഷിമയോൻ ഇറങ്ങിവന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകളുയർത്തി. അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. ഉപദേശങ്ങൾ. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. രണ്ടു ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേത് ജനതയെയല്ല, സേർമലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കമിലെ മൂഢജനതയും. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സീറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത്. ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. പ്രഭാഷകൻ 51 അധ്യായം. കൃതജ്ഞതാഗീതം. കർത്താവും രാജാവുമായവനെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകന്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന്, എന്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന്, ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുമെരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു, എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു.
എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവെ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു. പണ്ടുമുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും, അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു, ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥനകൾ ഉയർന്നു, മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും, കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിനു മുൻപ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിനു വേണ്ടി ഞാൻ ഹൃദയം തുറന്നു പ്രാർത്ഥിച്ചു. ദേവാലയത്തിനു മുൻപിൽ അവൾക്കുവേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ തേടും. മുന്തിരി പുഷ്പിക്കുന്നതു മുതൽ പഴുക്കുന്നതുവരെ എന്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു. ഞാൻ നേരിയ പാതയിൽ ചരിച്ചു. യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ എനിക്കവളെ ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്കു വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകളുയർത്തി. അവളെക്കുറിച്ചുള്ള എന്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു. ഞാൻ എന്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവു നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവു നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ. അവരെന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തതെന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവളുടെ നുഖത്തിന് കഴുത്ത് ചായച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവിൻ. വെള്ളിമുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സ്തുത്യർഹനായ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ പാലകനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവരെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. തന്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ദാവീദിന്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സാദോക്കിന്റെ പുത്രന്മാരെ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അബ്രഹാമിന്റെ പരിചയായവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസഹാക്കിന്റെ അഭയശിലയായവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. യാക്കോബിന്റെ ശക്തനായവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. രാജാതിരാജനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്ന് തന്റെ ജനത്തിന്റെ മുളയെ, തന്റെ ഭക്തന്മാരുടെ, ഇസ്രായേൽ മക്കളുടെ, തന്നോടൊട്ടിനിൽക്കുന്ന ജനത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്നു. അല്ലേലൂയ്യ.